അനാഥാലയത്തിൽ ഓണാഘോഷത്തിനായി പൂക്കളൊരുക്കി സുഹൃത്തുക്കൾ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ടെറസിലാണ് ഓണപ്പൂക്കളം ലക്ഷ്യമാക്കി സുഹൃത്തുക്കളായ ഷനലിന്റെയും നിശാന്തിന്റെയും പൂകൃഷി. എഴുന്നൂറോളം ഗ്രോ ബാഗുകളിലായാണ് പൂക്കൃഷി ഒരുക്കിയത്. ജോലിക്ക് പോകുന്നതിന് മുൻപ് രാവിലെ 6 മണി മുതൽ 7 വരെയാണ് മുടങ്ങാതെയുള്ള ഇവരുടെ കൃഷി പരിചരണം. വർഷങ്ങളായി ഹോപ്പിൽ അന്തേവാസികൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചിലതെങ്കിലും ഇവരുടെ ശ്രമഫലമായി ഇവിടെ ഒരുക്കിയ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആദ്യമായാണ് പൂക്കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കൃഷി ഒരു പഠനമാണെന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ആദായകരമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ കൊറോണ കാലത്ത് ചെറുതാഴം പെരിയാട്ട് പാടശേഖരത്തിൽ 3.5 ഏക്കറിൽ നെൽകൃഷി ചെയ്ത് അരിയാക്കി സൗജന്യമായി ഇവർ വിതരണം ചെയ്തിട്ടുണ്ട്. സർക്കാർ സബ്സിഡി വാങ്ങാതെയുള്ള നെൽകൃഷി രീതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൃഷിക്കല്ല വിളവിലാണ് സബ്സിഡി നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് ഇവർക്ക്. കൃത്യമായ കാരണങ്ങൾ കൊണ്ട് വിളനാശമുണ്ടായാൽ വിളവ് ലഭിക്കാത്ത പക്ഷം കർഷകന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെന്നും ഇവർ പറയുന്നു. 2017 മുതലാണ് നമ്മൾ ഹോപ്പിൻ്റെ അങ്കണത്തിൽ ഈ ടെറസിൽ നമ്മൾ പച്ചക്കറി കൃഷിയുമായിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് നിശാന്തും കൂടിയിട്ട് നമ്മളിവിടെ കൃഷി രീതി നടപ്പിലാക്കി വരുന്നത്. നമുക്ക് ചെറിയ പരിമിതമായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. രാവിലെ 6 മണി മുതൽ 7.5 മണി വരെയാണ് നമ്മൾ ദൈനംദിന ആയിട്ട് നമ്മളിവിടെ വന്ന് കൃഷി നടപ്പിലാക്കുന്ന രീതിയാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ പച്ചക്കറി കൃഷി ആദ്യ വർഷങ്ങളിൽ ഇത്തിരി നഷ്ടമായിരുന്നെങ്കിലും നമുക്കതൊരു വലിയ പഠനമായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറിയെങ്കിലും കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണം എന്ന രീതിയിൽ നിശാന്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്കിവിടെ പൂക്കളായാലോ ഈ വർഷം എന്ന രീതിയിലേക്ക് ഒരു ചിന്ത വന്നു. അതുമാത്രമല്ല, നമുക്ക് ഇൻസ്പിറേഷനായിട്ട് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നേരത്തെ പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹോപ്പിൽ കൂടി നമുക്ക് കൃഷി നടപ്പിലാക്കുക എന്ന് നമ്മൾ സംസാരിക്കുകയും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈവേ വികസനത്തിൽ നഷ്ടപ്പെടുന്ന ആൽമരത്തെ മറ്റൊരിടത്തേക്ക് പൊരിച്ചു മാറ്റി ഇവർ സംരക്ഷിച്ചു വരുന്നുണ്ട്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മരങ്ങളിൽ ഒന്നെങ്കിലും സംരക്ഷിക്കാൻ സാധിച്ചത് വലിയ അഭിമാനമായി ഇവർ കരുതുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ചെറുതാഴം കൃഷിഭവന്റെ കീഴിൽ മിയാവാക്കി ഫോറസ്റ്റ് നടപ്പാക്കിയതും ഇവരാണ്. പിലാത്രയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തിവരുന്ന ഷിനിൽ, ചെറുതാഴം ഇന്റീരിയർ ഡിസൈനർ കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന സഹപാഠിയായ നിശാന്തുമായി ചേർന്നാണ് വിവിധങ്ങളായ കൃഷിരീതികൾ നടപ്പാക്കുന്നത്. പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നഴ്സറി മാനേജ്മെന്റ് കോഴ്സ് ജോലിക്കൊപ്പം നിശാന്ത് പൂർത്തിയാക്കി. കർഷകരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനായി ഫാമിയോകാർ.com എന്ന വെബ്സൈറ്റും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ വർഷം KTG എന്ന കാർഷിക കൂട്ടായ്മയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ പുഷ്പതൈകൾ എത്തിച്ചത്. പൂക്കൃഷിക്ക് ശേഷം വിപുലമായി ശീതകാല വിളകൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവ സുഹൃത്തുക്കൾ. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. പൊന്നോണപ്പൂവിളി വരുമ്പോൾ ഹോപ്പിൻ്റെ അങ്കണത്തിൽ പൂക്കൾ വിരിഞ്ഞു വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഈ വർഷത്തേക്ക് ആവശ്യമായ പൂക്കൾ ഹോപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഹോപ്പിലേക്കും ചുറ്റുപാടുകളിലേക്കും വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹോപ്പിൻ്റെ യുവ വിഭാഗമായ യുവാഹോപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയുടെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.